കോട്ടയം ജില്ലയിൽ ഉൾപ്പെടെ കാലവർഷം കനക്കുന്നു. ജില്ലയിൽ ഈ മാസം 3 വരെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതായി ജില്ലാ കളക്ടർ ഡോക്ടർ പി കെ ജയശ്രീ അറിയിച്ചു. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ജില്ലാ താലൂക്ക് കൺട്രോൾ റൂമുകൾ തുറന്നു. കോട്ടയം ജില്ലയിൽ കാലവർഷം കനത്തു. അടുത്ത രണ്ട് ദിവസത്തേക്ക് മിന്നലോട് കൂടിയ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും തുടർന്ന് ഒറ്റപ്പെട്ട അതിശക്ത മഴയ്ക്കും സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ജില്ലയിൽ ഈ മാസം 3 വരെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളതിനാൽ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ പി കെ ജയശ്രീ അറിയിച്ചു. മണിമലയാറ്റിലും മീനച്ചിലാറ്റിലും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. മണിമലയാറ്റിൽ ജലനിരപ്പ് ഉയർന്നതോടെ മുണ്ടക്കയം കോസ്വേയിൽ വെള്ളം കയറി. പുല്ലകയാറിന് കുറുകെയുള്ള കൂട്ടിക്കൽ ചപ്പാത്തും വെള്ളത്തിന് അടിയിലായി. നദികളിൽ ജലനിരപ്പ് ഉയർന്ന പശ്ചാത്തലത്തിൽ നദീതീരത്തെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. മണിമലയാറ്റിൽ പഴയിടം കോസ്വേയിൽ പാലത്തിന് പോലും ഭീഷണിയാകുന്ന വിധത്തിൽ മാലിന്യം കെട്ടിക്കിടക്കുകയാണ്. മരക്കഷ്ണങ്ങൾ ഉൾപ്പെടെ വന്ന് പാലത്തിനടിയിൽ കുടുങ്ങിയിട്ടുണ്ട്. മുൻവർഷം പ്രളയത്തിൽ തകർന്ന കൈവരി അടുത്തിടെയാണ് പുനഃസ്ഥാപിച്ചത്. അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ജില്ലയിലെ എല്ലാ ഖനന പ്രവർത്തനങ്ങളും നിരോധിച്ച് ജില്ലാ ഭരണകൂടം ഉത്തരവായിട്ടുണ്ട്. കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ജില്ലാ താലൂക്ക് കൺട്രോൾ റൂമുകളും തുറന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ കോട്ടയം.